ഇല്ല, എല്ലാം സുരക്ഷിതരാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെ. ഇപ്പോ അവിടെ കയറ്റി അടക്കി എത്തിയതിനു ശേഷം പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ബസ്സിനകത്തുള്ള പോലീസ് ചാർത്തി ജാമ്യമില്ലാത്ത കേസിൽ ചിലപ്പോ അകത്തായിരിക്കാം. പക്ഷെ എന്നാലും ഒരിക്കൽ പോലും അവർ പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കൺഫ്യൂഷൻ നേരത്തെ പല വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലീസുകാർ ചോദിച്ച കാര്യം പിന്നീട് ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം നിശ്ചയിച്ചു പറഞ്ഞു. അത് സംഭവിച്ചാൽ മീഡിയ വാട്ടിനെ വേറെ തരണം. അവര് പോയിക്കൊണ്ടിരിക്കുന്ന കാറ് തടഞ്ഞ് വണ്ടി ചേസ് ചെയ്ത് പിടിച്ച് തടഞ്ഞിട്ടാണ് അവരെ കാറിനകത്ത് നിന്ന് തന്നെ പിടിച്ചു വെച്ച് പുറത്തെടുത്ത് ഈ പോലീസ് ബസിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിച്ചാണ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. വണ്ടി പോലീസുകാരെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം. അവരവിടെ എത്തുന്ന സമയത്ത് കുടിവെള്ളം ആവശ്യപ്പെടുമ്പോൾ അവരവിടെ പോലീസുകാരെ ചാടിക്കുന്ന സമയത്ത് അപ്പൊ ആദ്യമായും പോകുന്ന സമയത്ത് അവർക്ക് എന്തോ ചെറിയ വെള്ളം ചാടി എന്തോ കൊടുത്ത സമയത്ത് അവര് അന്നേരമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പേര് ചോദിച്ചത് ഷബീറിന്റെ പേര് പോലീസുകാരൻ ചോദിക്കുന്നു. അനീഷിന്റെ പേര് അതേ പോലീസുകാരൻ തന്നെ ചോദിക്കുന്നു. ഷബീർ അനീഷ് എന്നുള്ള പേര് ഒരുമിച്ച് കണ്ടപ്പോ പോലീസുകാരൻ ഒരു നിലക്കും വിശ്വാസം വരുന്നില്ല. പോലീസുകാരൻ അത് എഴുതുന്നില്ല. അങ്ങനെ ഒരു പേര് എങ്ങനെ ഒരുമിച്ച് ചോദിച്ചു ഷബീറും അനീഷിനും ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ? ഷബീറിനും അനീഷിനും ഒരുമിച്ച് ജോലി ചെയ്യാൻ കേരളത്തിൽ പറ്റുന്നുള്ളത് പോലീസുകാരൻ അറിയുന്നു. അല്ലെങ്കിൽ അയാൾ സംശയം ചോദിക്കാം. പക്ഷെ അതിനവർ മറുപടി കൊടുത്തത് ഈ ഷബീറും അനീഷും ഒരുമിച്ച് അവർ കൊടുത്ത് ഈ ചെറുതായിട്ടുള്ള ഒരു ഭക്ഷണം ഒരു പാത്രത്തിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഷബീറും അനീഷും അതിന് മറുപടി കൊടുത്തത്. ആ സമയത്താണ് ഈ ഭക്ഷണത്തിന്റെ ഇത് വരുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളോട് പറഞ്ഞപ്പോൾ മലയാളി മനസ്സിലാക്കുന്ന പോലീസുകാര് പറഞ്ഞു നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതന്നെ. പക്ഷേ ഏതാണ്ട് മൂന്നര നാലുമണി സമയത്ത് പുറപ്പെട്ടത് നമ്മളെല്ലാവരും ഉല്ലാസങ്ങളും. അപ്പൊ ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടര മൂന്ന് മണി സമയത്താണെന്നാണ് ഇവര് അവിടെ ലോകത്തിലുള്ളവർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഒരു ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ നമ്മളോട് കഴിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മളോടും വേണ്ട വേറൊന്നുമല്ല മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഭക്ഷണമല്ല നിങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ എന്തിനു പിടിച്ചിട്ടു അതിലെന്തെങ്കിലും കാര്യം നിങ്ങൾ ആരെങ്കിലും ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറയുന്നത് ഞങ്ങൾ ഭക്ഷണിക്കേണ്ട കാര്യമില്ല. ഭക്ഷണം ഞങ്ങൾക്കൊരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു രക്ഷാ എന്ന് പറയുന്നത് എന്റെ ഫോണും വാങ്ങിച്ചു നോക്കുന്ന സമയത്ത് രണ്ട് കൈ ഫോൺ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ഫോൺ എന്റെ കയ്യിൽ പിടിച്ചത് ഫോണിന്റെ കീസിലിട്ട ഫോൺ ആ കീസിലിട്ടിരുന്ന പെന്റെ കീസിലിട്ടിരുന്ന ഫോൺ കൊടുക്കാതെ എന്റെ ചെറിയ ഫോണിൽ നിന്ന് കൊടുത്തത് എന്റെ ഫോണിൽ നിന്നാണെന്ന് കൊടുക്കുന്നു. ആ ഒരു ഫോണെന്നാണ് എനിക്ക് ഞാൻ പുറത്തേക്ക് നിർദ്ദേശം കൊടുക്കുന്ന സാധനം. ഇത് ഇങ്ങനെ പോലീസ് കാണാതെ കാരണം മറ്റുള്ള പോലീസാറ് പോലീസുകാരൊക്കെ വരുമ്പോൾ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ പുറത്തേക്ക് വന്നിട്ട് ഒരു പോലീസുകാരൻ സമയത്താണ് ഞങ്ങൾ ഈ സാധനം വളരെ രഹസ്യമായി സീറ്റിന് അടിയിൽ നിന്ന് സംസാരിക്കുന്നു. നമ്മളിതിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ സ്ഥാപനത്തോട് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥ നമുക്ക് പറയാൻ നമ്മൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. വെടിവെപ്പ് നടന്ന ഒരു സ്ഥലം ഇവരവിടെ എന്ത് ചെയ്യും ഇവർ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്യും. നമ്മൾ കേസാണ് നടക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഇവരെ എവിടത്തേക്ക് മാറ്റും, ഒരു ധാരണ ഇല്ലാത്ത ഒരു അവസ്ഥ. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയപ്പോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ പേര് എഴുതി നോക്കുന്നു കാണുന്ന നമ്മുടെ യഥാർത്ഥ മേൽവാസം കൊടുക്കും. നമ്മളെല്ലാം തീരുമാനിച്ചു യഥാർത്ഥ മേൽവാസം കൊടുക്കാം. മേൽവാസം കൊടുക്കുന്നു അവിടെ അവര് കേസെടുത്തോന്നല്ല ഫേസ് ചെയ്യുന്ന സാധനം. അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ വരുന്നത് സാധനം. ഏകദേശം 7 മണിക്കൂർ ഡയറക്റ്റ് ആയിട്ടല്ല അവർ ഞങ്ങളോട് രഹസ്യമായിട്ട് തന്നെ സൂചിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉണ്ട്, ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഉള്ളത്, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് എങ്ങനെയെങ്കിലും പുറത്തറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്തുകൂടെ പോകുന്നത്. കർണാടകത്തിലെ മംഗളൂരിൽ തന്നെയുള്ള പ്രാദേശിക പത്രപ്രവർത്തകരും മറ്റും വിദേശ ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവർക്കുമുണ്ട് പലരും. അതായത് പലരെ സംബന്ധിച്ചു അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലൊക്കെ പത്രപ്രവർത്തകർ കിട്ടുന്നില്ല, പത്രപ്രവർത്തകരോ പ്രാദേശിക തരത്തിലെന്നോ അല്ലെങ്കിൽ മുഖ്യതര മാധ്യമങ്ങളെന്നോ കിട്ടാത്ത തരത്തിൽ കിട്ടുന്ന പരിഗണനയും ഒരു കൂട്ടായ്മയും പറയുന്നതിനെ കുറിച്ചാണ്. മംഗലാപുരിലെ മംഗലാപുരത്തെ പത്രക്കാരൻ ഞങ്ങളിങ്ങനെ ഒരു ബസ്സിനകത്ത് മൂന്നാല് പേരെ വന്ന് അവർ കൂട്ടി വിളിക്കാറ്, എന്നിട്ട് പോലും ഒന്നിങ്ങനെ വന്ന് നോക്കി അന്നങ്ങോട്ട് ഇവിടെ നോക്കി തിരക്കാണ്ടാ. ഇതെന്ത് ഇപ്പോഴത്തെ പത്രക്കാരനാണ് ഒരു സാധാരണക്കാരൻ ഇതിന്റെ അകത്ത് നിന്ന് നിലവിളിക്കുമ്പോ അല്ലെ ഒന്ന് വിളിക്കുമ്പോ ഒരു സഹായത്തിന് ഒന്ന് വിളിക്കുമ്പോ വന്ന് നോക്കേണ്ട വലിയതാണ്. എല്ലാരും പറയുന്നില്ല ചില ടെൻഷനവരുടെ ഒരു കക്ഷിയൊക്കെ ഞങ്ങളെ കണ്ട പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് മൂപ്പര് അന്വേഷിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് മൂപ്പര് ഉത്തരവാദപ്പെട്ട പോലീസ് ഓഫീസർമാരോട് സംസാരിച്ച് മൂപ്പരാണ് ഞങ്ങളോട് പറഞ്ഞത് സി എം കർണാടക ഓഫീസറെ വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് റിലീസ് ചെയ്യും എന്ന് മൂപ്പരാണ് പറഞ്ഞത്. അതുപോലെ പിന്നീട് നമ്മൾ പറഞ്ഞത് ആ വിളിച്ച വിവരങ്ങൾ പോലും കർണാടക പറഞ്ഞത് കളവായിരുന്നു. ഞങ്ങൾ അപ്പൊ ഈ സംഭവം അവരവിടെ പറഞ്ഞത് അവിടെ 3 മണിക്കൂർ മുമ്പ് വിട്ടു എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഞങ്ങൾ ഞങ്ങളുടെ സമയത്ത് പിന്നെ ഒന്നും അറിയുന്നില്ല പുറത്തെന്താ സംഭവിക്കുന്നത്. അങ്ങനെയാണ് സുമേഷ് പറഞ്ഞാൽ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഈ സീറ്റിന്റെ അടിയിൽ ഇരുന്നുകൊണ്ട് ഡെസ്കിലേക്കും മറ്റ് വിളിക്കാൻ മെസ്സേജ് അയച്ച് അറിയിക്കാൻ പറ്റുന്നവരെ അറിയിച്ചപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്.
ഒരാഴ്ച മുമ്പാണ് പത്രപ്പെടുത്തിയ യൂണിയന്റെ സംസ്ഥാന സമ്മേളനം, അമൃത്തിന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ അവസാന നിമിഷം കാശ്മീരിൽ പൊരുതുന്ന പേനയെടുത്തെടുക്കാൻ പോലും കഴിയാത്ത മാധ്യമ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു പ്രമേയം പാസാക്കി പുറത്തിറങ്ങി നാലോ അഞ്ചോ ദിവസങ്ങൾ പിന്നിടുന്നതിന്റെ ഇടയിലാണ് കണ്ണൂർ പ്രസിഡന്റ് ഇതുപോലൊരു സ്വീകരണയോഗം എന്നല്ല, യഥാർത്ഥത്തിൽ ഒരു സ്വീകരണയോഗം എന്നുള്ള ഇതല്ല ഞങ്ങൾ അറിഞ്ഞത്. തീർച്ചയായും ഇതൊരു പ്രതിഷേധ യോഗമായിട്ട് തന്നെയാണ് വ്യക്തമായും നമ്മളെല്ലാവരും കാണുന്നത്. ഞങ്ങൾ അനുഭവിച്ചത് എന്താണെന്നുള്ളതിപ്പോ സുമേഷോട് പറഞ്ഞു. ഒരർത്ഥത്തിൽ തീർത്തും ബന്ദിയാക്കുക എന്നുള്ള ഒരു രൂപത്തിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ഇന്നലെ എല്ലാ ഏതാണ്ട് എല്ലാവരും ഞങ്ങളോട് ഫോണിൽ വിളിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ്, മാധ്യമങ്ങളിലൂടെ ഒക്കെ പറഞ്ഞതാണ്, തീർത്തും ഒരു 7 മണിക്കൂർ ഒരു പകൽ ഒരു നേരം പുലരുന്നത് മുതൽ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ തീർത്തും ബന്ദിയാകുക എന്നുള്ളത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തീർക്കായിരുന്നു. ഞങ്ങൾക്ക് അത് ഞങ്ങൾ തന്നെ അനുഭവിച്ച ഒരു സംഗതിയാണെന്ന് ഇപ്പൊ തോന്നുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരു മൊത്തം സ്ഥിരമായ ചിത്രം വാർത്തകളുടെയും മറ്റുള്ളവരുടെ വാർത്തകളുടെയും പറഞ്ഞു കൊടുക്കുന്നുണ്ടാണ്. ഇനി ഞങ്ങളെ അനുഭവിച്ച സംഭവം തന്നെയാണെന്ന് വരെ തോന്നിപ്പോ ചില സമയങ്ങളിൽ ഏതാണ്ട് 8 മണി തൊട്ട് 11-12 വരെ ബസ്സിനകത്തും അതിനുശേഷം ഒരു 12 തൊട്ട് 3:30 വരെ ഈ മംഗളൂർ സൗത്ത് പോലീസ് സ്റ്റേഷനകത്തും നടന്ന കാര്യങ്ങളിപ്പോ പറഞ്ഞു. ബസ്സിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ കയറുന്ന ഒരു കാട്, അതായത് ഞാൻ പറഞ്ഞ സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കാടാണ്, കേരള സർക്കാർ ഞങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും അനുവദിച്ചു തന്ന കാടാണ്. ഈ കാടിന്റെ ഒരു വാലിഡിറ്റി എങ്ങനെയായിരിക്കുന്നുള്ളത് പത്രപ്പെടുത്ത യൂണിയൻ ആയിക്കോട്ടെ കേരള സർക്കാരിന്റെ മുമ്പിൽ കേരള സർക്കാരിന് കൃത്യമായ കാര്യം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കാടാണ്. ഈ കാർഡിന് ഈ കാർഡ് വാലിഡ് അല്ലാന്ന് തന്നെയാണ് ആ സിറ്റി പോലീസ് കമ്മീഷണർ ഞങ്ങളോട് പറഞ്ഞത്. ഈ കാർഡ് വാലിഡ് അല്ല എന്ന് പറയുന്ന സമയത്തും ഈ കാർഡ് പരിശോധിക്കണം, അക്രഡിറ്റേഷൻ കാർഡ് എല്ലാവരും കാണിച്ചപ്പോ ഈ കാർഡ് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും കാർഡ് പരിശോധിക്കാനല്ലോ, സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാർഡ് പരിശോധിക്കാൻ അകത്ത് കയറാന്നുള്ളത്. ഞങ്ങൾ ബസ്സിനകത്ത് കയറിയപ്പോ ആ കാർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിശോധനയെ കുറിച്ചോ ഒരു പോലീസുകാരും ചോദിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ കാറിനകത്ത് ഞങ്ങൾ കയറ്റി ഉടനെ അദ്ദേഹത്തിന്റെ പണിക്കൂലി പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. എത്തുമ്പോൾ നമ്മൾ അവിടെ ചിത്രീകരിക്കുന്നു, അതിനുശേഷമാണ് അവിടെ നിന്ന് എസ് പി ഉൾപ്പെടെ പോലീസ് സംഘം അവിടെ വരുന്നത്. നമ്മുടെ വരുന്ന നിർദ്ദേശം നിങ്ങൾ അന്ന് നിങ്ങൾ വ്യാജന്മാരാണെന്നൊന്നുമല്ല, നമ്മുടെ വരുന്ന അവിടെ നിന്ന് നിങ്ങൾ കലോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്ന കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഇവിടെ നീന്റെ പുറത്ത് പുറത്ത് പോകുന്നു. പുറത്തിൽ അതാണ് എസ് പി വരുന്ന അനുസരിക്കുന്നു, അവിടെ അപ്പുറത്തേക്ക് നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നു. ഉടനെ വരുന്ന സംഭവം എന്ന് പറയുന്നത് ഈ എസ് പി ഉൾപ്പെടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവർ സംഘയിലെ നമ്മൾക്ക് നേരം തിരിയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് വന്നവരാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പിന്നെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഞാൻ ഐ ഡി കാർഡ് ഉപയോഗിച്ചോണ നമ്മുടെ സ്ഥാപനത്തിൽ ഇതില്ലേ, നമ്മൾ ഫീൽഡറുമായി ഐ ഡി കാർഡ് ഉപയോഗിക്കണം എന്നുള്ളത്. ഞാൻ ഇത്ര സന്ദർഭങ്ങളിൽ ഐ ഡി കാർഡ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ എന്റെ ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കും, ഇതാണ് എന്റെ ഐ ഡി കാർഡ്, എന്റെ സ്ഥാപനം ഐ ഡി കാർഡ് ഇതാണ്. ഇത് വ്യാജമാണെന്നാണ് ഫസ്റ്റ് ഓഫീസർ പറഞ്ഞ പിന്നെ മറുപടി. അപ്പൊ നമുക്ക് പരിശോധിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഞാന് എന്റെ കയ്യിലുള്ളത് എന്റെ അക്രഡേഷൻ കാർഡ് എന്റെ കയ്യിലില്ല. അപ്പൊ അക്രഡേഷൻ കാർഡ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു അക്രഡേഷൻ കാർഡ് എന്ന് പറയുന്നത് നമുക്കത് ഒരു എവിടെ പോയി വർത്തി കാണിക്കാൻ പറ്റുന്ന സർക്കാർ തരുന്ന ഒരു ഐ ഡി കാർഡ്. മുജീബ് പിന്നെ ആ സ്ഥാനം വർത്തി കാണിക്കുന്നു സർക്കാരിന്റെ ഐ ഡി കാർഡ്. വ്യാജമാണ്, നമ്മൾ വെരിഫൈ ചെയ്യണം, നിങ്ങളെ കസ്റ്റഡി എടുക്കണം എന്ന് പറയുന്നു. നമ്മൾ പള്ളിയുള്ള സംഘത്തെ ഫലമായി ഇവിടെ കരുതുന്നു. ക്യാമറ ലക്ഷത്തിനുള്ള ക്യാമറ പോലീസ് തന്നെ കൈകാര്യം ചെയ്യുന്നു, അതും നടത്തിട്ട് മാറ്റുന്നു. ലൈബ്രറി ഉൾപ്പെട്ട ലൈബ്രറി ഉൾപ്പെട്ട സ്ഥലങ്ങൾ മാറ്റുന്നു, ക്യാമറ കേടുന്ന സംഭവിക്കും. അത് ഏറ്റവും സംബന്ധിച്ചത് മാത്രമല്ല, ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ പറയാം, നമുക്കൊരു കുടിക്കാൻ ഒരു വെള്ളം തരും, 3 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ട് വരാനാണ്, നിങ്ങൾ വെള്ളം തരും, മണിക്കൂറുകൾ കഴിയുന്നു, ഒരു വിവരമില്ല. ഞങ്ങൾക്ക് പുറമേ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, ക്യാമറകൾ പിടിച്ചു വാങ്ങിക്കുന്ന ഒപ്പം തന്നെ ഫോണുകൾ പിടിച്ചു വാങ്ങിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു വിവരമില്ല, ഞങ്ങളുടെ ഫോണിലേക്ക് നിരന്തരം റിങ് ചെയ്തുകൊണ്ടിരിക്കുക, വാർത്ത സ്പ്രെഡ് ആകുന്നു. വീട്ടിൽ നമ്മൾ പറയുന്നു, പോലീസുകളോട് പറയുന്നു, നിങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും, എന്താ സംഭവിക്കുന്ന അന്വേഷിക്കുന്നുണ്ടാവും, നമ്മുടെ സ്ഥാപനങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ കസ്റ്റങ്ങൾ അറ്റൻഡ് ചെയ്യും, നമ്മൾ കഴിഞ്ഞ തരണം അറ്റൻഡ് ചെയ്യും. അതുപോലും ഒരു പരിഗണന തരാതെ ഫോണുകൾ ബാങ്ക് പിടിച്ചു പുറത്ത് നമ്മളെ, അതായത് നമ്മളൊരു മാധ്യമ പ്രവർത്തകരാണെന്ന് മറ്റുള്ള അറിയിക്കാൻ നമ്മുടെ കൂടെ മറ്റു നാഷണൽ ഉൾപ്പെടെ ആൾക്കാരെയാണ് റോഡിലൂടെ നടന്നു പോകുന്നത്. ഞങ്ങൾ ഇവിടെ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുറം ലോകത്ത് അറിയിക്കാൻ ഞങ്ങൾ അവരോട് നമ്മൾ ഐ ഡി കാർഡ് പുറത്ത് കാണിക്കുന്നു. അതിനു പോലും വില അവരോട് സംസാരിക്കരുത്. നമ്മൾ ചുറ്റും പോലീസ്, വാഹന ചുറ്റും പോലീസ്, ഉള്ളിൽ ഞങ്ങൾ ചുറ്റും പോലീസ്, ഞങ്ങൾ ഭീകരവാദികൾ ചിത്രീകരിക്കുന്നുണ്ട്, ഞങ്ങൾ പന്ത് ചിത്രീകരിക്കുന്നു, നമ്മുടെ പോലീസ് സംഘം ഞങ്ങൾ വളർന്നിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നു. നമുക്കൊന്നും കഴിക്കാൻ
ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ എന്തായാലും മറ്റൊരു വളരെ അനുഭവം നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ സംഘടനയായാലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായാലോ ഇത് പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളറിയാത്തവരാരുമല്ല ഈ വാർത്ത കൊടുത്തവരുടെ കൂട്ടത്തിൽ, ഞങ്ങളറിയാത്തവരും ഇല്ലാതൊന്നുമില്ല. ഈ വാർത്ത കൊടുത്തതിന് പിന്നാലെ ആ വാർത്തയെ പിടിച്ച് രാഷ്ട്രീയക്കാർ പറഞ്ഞു രാജന്മാര് തന്നെയാണ് ആയുധങ്ങളുമായി വന്നവരാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പൊതുയോഗത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാസങ്ങളോളം പോയവരാണ് അവിടെയുള്ള ഭൂരിഭാഗം ബന്ധപ്പെട്ടത്. അവര് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് അത് രാജന്മാരാണ്. പിന്നീട് തിരുത്തുന്നവർ പറഞ്ഞില്ല, തിരുത്തുന്നവർ പറയുന്നത് മറ്റ് ടി വി എന്റെ വാർത്ത കണ്ടിട്ട് തിരുത്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതില് കൂട്ടത്തിൽ ഒരാളിങ്ങനെ ഒരാളും തന്നെ ഇത് ആർക്കും വരാം നാളെ അവർക്ക് ഇല്ലാന്നുള്ളതുകൊണ്ട് ചിലപ്പോ അവർക്ക് ഒരിക്കലും ധൈര്യം കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തില് പരസ്പരം അതിനെ അവർ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയുന്ന ആ ഒരു സമീപനം അതിന് ഞാൻ സംഘടനയുടെ അകത്ത് എങ്ങനെയാണെങ്കിലും ഇതെന്ന് അറിയില്ല കൃത്യമായിട്ട് സംഘടനകൾ ഉന്നയിക്കുകയും അതിന്റെ ഒരു കൃത്യമായ ഒരു താക്കീതോ നിർദ്ദേശമോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇനി ഉണ്ടാകുന്ന നടപടി എന്തായിരിക്കും എല്ലാവരും അങ്ങനെ കൊണ്ടുപോകാത്ത വിധത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നടപടി എന്താണെന്നുള്ളതും കൂടി സംഘടനയും പത്രപ്രവർത്തക സമൂഹവും പരിശോധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.